നമസ്കാരം. പ്രസ് മലയാളം ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. ഫാത്തിമ കോളേജ് ഓഫ് ഫാർമസിയുടെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് ട്രസ്റ്റ് സെക്രട്ടറിയും NS ഹോസ്പിറ്റൽ ന്യൂറോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ അമീൻ ആസാദ് നിർവഹിച്ചു. ഫാത്തിമ കോളേജ് ഓഫ് ഫാർമസിയുടെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം NS ഹോസ്പിറ്റൽ ട്രസ്റ്റ് സെക്രട്ടറിയും ന്യൂറോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ അമീൻ ആസാദ് നിർവഹിച്ചു. ഇത് വന്നിട്ട് എറിഹി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പേരിലുള്ള ഒരു അവാർഡ് വിതരണമാണ് ഇവിടെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിലും സമുദായത്തിലും എന്ന് വേണ്ട എല്ലാ തുറകളിലുള്ള കുട്ടികളിപ്പം നല്ല രീതിയിൽ പരീക്ഷ എഴുതുകയും നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. മിക്കവാറും എല്ലാം കുട്ടികൾക്കും തന്നെ ഡിസ്റ്റിങ്ഷന് മുകളിലും ഇപ്പം തന്നെ ഇന്ന് തന്നെ ഇവിടെ കുറച്ച് കുട്ടികളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പം കാര്യം വെച്ചാൽ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ചടങ്ങുകളൊക്കെ കുറേ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു അവസരത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു ചടങ്ങാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. ഈ ട്രോഫി വാങ്ങിച്ച് നിങ്ങൾ പ്രോത്സാഹനം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്കും ഒക്കെ ഒരു പ്രോത്സാഹനം നൽകി, അതുവഴി നിങ്ങൾക്ക് ഒരു നല്ല നിലയിലെത്തി നാളെ ഈ ട്രസ്റ്റിനെ കുറിച്ചും എല്ലാവരോടും പറയുവാനും നിങ്ങളുടെ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ബ്രദേഴ്സ്, നിങ്ങളെ ആശ്രയിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, അവർക്കൊക്കെ ഒരു പ്രോത്സാഹനം തരിക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഈ എ റഹീം മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെയും ഏറ്റവും അത്യന്തികമായ ഒരു ഉദ്ദേശം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഈ സമ്മാനത്തിന് അർഹരായിട്ടുള്ള ഇവിടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇതിൻ്റെ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ രക്ഷകർത്താക്കൾക്കും ഫാത്തിമ കോളേജ് ഓഫ് ഫാർമസി, മാലിക് ദിനാർ ITI എന്നിവയുടെ സ്ഥാപകനും മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന AA റഹീമിന്റെ സ്മരണാർത്ഥം SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും സർട്ടിഫിക്കറ്റും എന്നിവ നൽകി ആദരിച്ചത്. മുൻ മന്ത്രി, മേഘാലയയുടെ ഗവർണർ, കേരള നിയമസഭാംഗം, കോൺഗ്രസ് നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന AA റഹീം 1, 2, 4, 5 എന്നീ കേരള നിയമസഭകളിലും 7 ലോകസഭയിലും അംഗമായിരുന്നു. 1955 മുതൽ 56 വരെ തിരുകൊച്ചി നിയമസഭയിലെ കൃഷി, ആരോഗ്യം, വ്യവസായം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായും 1982 മുതൽ 84 കാലയളവ് വരെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയുമായിരുന്നു AA റഹീം. 1954 മുതൽ 56 വരെ തിരുകൊച്ചി നിയമസഭാ അംഗമായിരുന്ന AA റഹീം 1, 2 കേരള നിയമസഭകളിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും 4, 5 നിയമസഭകളിൽ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. ചിറയൻകീഴ് മണ്ഡലത്തെയാണ് അദ്ദേഹം 7 ലോകസഭയിൽ പ്രതിനിധീകരിച്ചത്. 1979 മുതൽ 81 വരെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ, 1972 മുതൽ 73 വരെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർമാൻ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നിയമസഭയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉപനേതാവ്, AICC അംഗം, കൊച്ചിൻ സർവകലാശാല സെനറ്റ് അംഗം, കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡ് അംഗം, KPCC വൈസ് പ്രസിഡന്റ്, TKM കോളേജ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രഭാതപത്രത്തിന്റെ മുഖ്യ എഡിറ്റർ കൂടിയായിരുന്നു AA റഹീം. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന പരിപാടിയിൽ സംഘടിപ്പിക്കാറുണ്ടെന്നും ഈ വർഷവും COVID-19 നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും ട്രസ്റ്റ് ചെയർമാൻ ആസാദ് റഹീം പറഞ്ഞു. ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാനദാന വിതരണവും ട്രസ്റ്റ് അംഗവും NS ആശുപത്രി ന്യൂറോളജി വകുപ്പ് മേധാവിയുമായ ഡോക്ടർ അമീൻ ആസാദ് നിർവഹിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് അംഗങ്ങളായ നജമുദ്ദീൻ അഹമ്മദ്, ഹബീബുള്ള, സീനത്ത് ബിബി എന്നിവർ സംസാരിച്ചു.